Dear students, നമ്മുടെ അടുത്ത സെക്ഷനിലേക്ക് ദാറ്റ് ഈസ് 2C മൊഡ്യൂളിലേക്ക് കടക്കാൻ പോവുകയാണ്. പേജ് നമ്പർ 2.59. ഈ മൊഡ്യൂളിൻ്റെ പേരെന്ന് പറയുന്നത് സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് ദ എൻവയോൺമെൻ്റ് എന്നാണ് ഈ മൊഡ്യൂളിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പ്രകൃതിയിലുണ്ടാകുന്ന പ്രകൃതിയും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന സോഷ്യൽ ഇഷ്യൂസ് ഏതൊക്കെയാണ്, അതായത് സാമൂഹ്യപരമായിട്ടുള്ള പ്രയാസങ്ങളല്ല പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ പഠിക്കാൻ പോകുന്നത്. ഒന്നാമതെയാണ് പറയുന്നത് അർബൻ പ്രോബ്ലംസ് റിലേറ്റഡ് ടു എനർജി. എനർജിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അർബൻ പ്രോബ്ലംസ് അല്ലെങ്കിൽ നഗരവുമായി ബന്ധപ്പെട്ട് ടൗൺ ഏരിയയിലേക്ക് വരുന്ന പ്രയാസങ്ങൾ പ്രശ്നങ്ങളാണ് പറയുന്നത്. അതായത് ഒന്നാമതെയാണ് പറയുന്നത് ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി, അതായത് ഉയർന്ന ജനസാന്ദ്രത. ഡ്യൂ ടു ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി ആൻഡ് ഹൈ എനർജി ഡിമാൻഡിങ് ആക്ടിവിറ്റീസ് ദി അർബൻ പ്രോബ്ലംസ് റിലേറ്റഡ് ടു എനർജി ആർ മച്ച് മോർ സീരിയസ് ആസ് കമ്പയർഡ് ടു റൂറൽ പോപ്പുലേഷൻസ്. അത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ഈ സാധാരണയായിട്ട് നഗരവൽക്കരണം അല്ലെങ്കിൽ നഗരത്തിലെ ജനസംഖ്യ കൂടുക എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ഒരു ഇൻക്രീസ് ആണ് ഉണ്ടാകുന്നതാണ് പറയുന്നത്. സാധാരണയായിട്ട് വരുന്നത് നഗരവുമായി ബന്ധപ്പെട്ടത് എപ്പോഴും റൂറൽ ഏരിയയെക്കാളും വളരെ കൂടുതലായിട്ടാണ് എപ്പോഴും അവിടെ ഇത് പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് ദി ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി ഈസ് ദി വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ഫാക്ടർ ഇൻ ദ എനർജി ഇഷ്യൂസ് അല്ലേ. അപ്പോൾ എനർജി ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് അർബൺ പ്രോബ്ലംസ് ഒന്നാമത്തെയാണ് ഈ വരുന്ന ഡെൻസിറ്റി കൂടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും എനർജി കൺസംഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ടു ഹൈ ആയിരിക്കും എന്നാണ് പറയുന്നത്. രണ്ടാമത് പറയുന്നതാണ് ഹൈ എനർജി റിക്വയർമെൻറ്. എന്താണ് ഹൈ എനർജി റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ, എനർജി യൂസ്ഡ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഡെവലപ്മെൻറ്റ് ഇൻ ഇൻഡസ്ട്രി ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ കൊമേഴ്സ്യൽ ഹൗസ് ഹോൾഡ് ആൻഡ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. ഹൈ എനർജി റിക്വയർമെൻ്റ് അതായത് നഗരത്തിലേക്ക് വരുമ്പോൾ ഊർജത്തിൻ്റെ ഉൽപാദനവും ഊർജത്തിൻ്റെ ഉപഭോഗവും എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം നഗരപ്രദേശങ്ങളിലാണ് എപ്പോഴും ഇൻഡസ്ട്രികൾ പ്രവർത്തിക്കുന്നതും ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻ കൊമേഴ്സ്യൽ ഹൗസ് ഹോൾഡ് ആൻഡ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് എപ്പോഴും ടു ഹൈ ആയിട്ട് നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും എവിടെയായിരിക്കും, അർബനാണ്, അർബൻ ഏരിയാസ് ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദ എനർജി റിക്വയർമെൻ്റ് ഓഫ് അർബൻ പോപ്പുലേഷൻ ഈസ് മച്ച് ഹയർ ദാൻ ദാറ്റ് ഓഫ് റൂറൽ വൺസ്. അങ്ങനെ വരുമ്പോഴത്തേന് റൂറൽ ഏരിയയെക്കാളും വളരെ കൂടുതലാണ് അർബൻ ഏരിയയിലുള്ള എന്താണ് എനർജിയുടെ കൺസംഷൻ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നതാണ് അൺ ഈവൻ യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ എല്ലാ നഗരങ്ങളിലും ഒരേപോലെ അല്ല എന്ത് ചെയ്യുന്നത്, എനർജി യൂസ് ചെയ്യുന്നത്. ഓരോ ടൗണുകൾ മാറുന്നതിനനുസരിച്ച് അതിൻ്റേതായ പ്രത്യേകതകൾ വരും. ഇപ്പോൾ ചെന്നൈയിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ക്വാണ്ടിറ്റിയിലായിരിക്കില്ല എവിടെ വരുന്നത്, ഈ പറയുന്നത് ബാംഗ്ലൂർ യൂസ് ചെയ്യുന്നത്, ആ ഒരു ഇതിലായിരിക്കില്ല ബോംബെയിൽ വരുന്നത്, കൽക്കട്ടയിൽ വരുന്നത്, ഡൽഹിയിൽ വരുന്നത്. ഇങ്ങനെയുള്ള ടൗണുകളുടെ ഇതിൽ അല്ലെങ്കിൽ അർബൻ ഏരിയകളുടെ പ്രത്യേകത അനുസരിച്ച് ഒത്തിരി യൂസ് വരും. നമുക്കറിയാം നേരത്തെ തന്നെ അറിയാം നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ ആകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം സി എം ആയിരിക്കുമ്പോൾ ഗുജറാത്ത് ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രികൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം. നമ്മുടെ ഇതിലെ വരുന്ന കണ്ടെയ്നർ ലോറികൾ നല്ലൊരു ശതമാനം ഗുജറാത്ത് രജിസ്ട്രേഷൻ വണ്ടിയായിരിക്കും. കാരണം ഈ പറയുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന ഗോദ്രേജ് പോലുള്ള വലിയ വലിയ കമ്പനികളെല്ലാം എപ്പോഴും എവിടെയാണ്, ഇവരെല്ലാം ഗുജറാത്ത് പോയിൻ്റ് ചെയ്തിട്ടാണ് അത് അവിടെ നിൽക്കുന്നത്. കാരണം ഇവർക്ക് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ കൊടുക്കുന്ന അവരാണ്. കാരണം നമ്മളത് ലോകത്തിൽ മാതൃകയായിട്ടുള്ളൊരു സംസ്ഥാനമാണ് ഏത് ഇൻഡസ്ട്രിക്ക് പ്രൊമോഷൻ കൊടുക്കുന്നത്. കാരണം അവിടെ സെസ് ഉണ്ട്, സ്പെഷ്യൽ എക്കണോമിക് സോണുകളുണ്ട്, അവിടെ കറണ്ട് ബില്ല് വളരെ കുറവാണ്, പിന്നെ അവിടെ ഈ നമ്മുടെ ഇവിടെ ഒരു ലൈസൻസ് ഒരു സാധനം കിട്ടണമെങ്കിൽ നമ്മൾ എത്ര നടപ്പ് മാസങ്ങളോളം കാത്തിരുന്നിട്ട് അതിൻ്റെ പറയുന്നത് നല്ല പെയിൻ എടുത്ത് കഴിയുമ്പോഴത്തേനാണ് എന്തിനാ ചെറിയൊരാചാരം അച്ചാറ് കമ്പനി പോലും തുടങ്ങണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് ലൈസൻസ് കിട്ടുന്നത്. അവിടെ അവിടെ എന്ന് പറഞ്ഞാൽ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് അവരെപ്പോഴും ഡോർ തുറന്നിട്ടിരിക്കുകയാണ്, അവർക്ക് എപ്പോഴും വരാം, അവർ ഫാക്ടറി തുടങ്ങാം, അതിനുള്ള എല്ലാവിധ സഹകരണങ്ങളും ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ ടെലികമ്യൂണിക്കേഷൻ പിന്നെ പറയുന്ന എനർജി ഇതെല്ലാം അവരെന്ത് ചെയ്യുന്നുണ്ട് വളരെ ഇഫക്റ്റീവായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളിതിൽ പറഞ്ഞത് അൺഈവൻ യൂസ് എന്ന് പറയുന്ന ഇതാണ്, ഓരോ നഗരപ്രദേശങ്ങളിലും തുല്യത ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത്,
ഈയും എനർജി യൂസ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് സഡൻ ഗ്രോത്ത്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഓരോ ദൈനംദിനം വളരെ വേഗത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ വളർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അൺകൺട്രോൾഡ് ആൻഡ് അൺപ്ലാൻഡ് ഗ്രോത്ത്, അതായത് നിയന്ത്രണാതീതമായതും അതുപോലെ തന്നെ ഒരു പ്ലാനിങ് ഇല്ലാത്തതായിട്ടുള്ള ഒരു വളർച്ചയാണ് എപ്പോഴും ടൗൺ ഏരിയകളിൽ അല്ലെങ്കിൽ അർബനിലേക്ക് വരുന്നത്. കാരണം ഇപ്പോഴും ഇപ്പോൾ റൂറൽ ഏരിയകളിലെ ആളുകൾ കൂടെ എങ്ങനെയെങ്കിലും അർബനിലോട്ടൊന്ന് ചെന്ന് ചേരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഫ്ലാറ്റ് മേടിക്കണമെന്നാണ്. ടൗൺ ഏരിയയിൽ പോയിട്ട് ഒരു എന്താണ് മോഡേൺ ലൈഫ് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു എന്താണ് താല്പര്യത്തോടു കൂടിയാണ് ആളുകളെല്ലാം എപ്പോഴും ആയിരിക്കുന്നത്. പിന്നെയാണ് ലാക്ക് ഓഫ് അവയർനെസ്. ഈ പറയുന്ന എനർജി എന്ന് പറയുന്നത് വളരെ പ്രീഷ്യസ് ആണ്, അത് കൃത്യമായിട്ട് ഉപയോഗിക്കണമെന്ന് ആരും എന്ത് ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് കൂടുതൽ ബോധേഡല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറയുന്നത് ക്യാപിറ്റൽ ഷോർട്ടേജ്. ക്യാപിറ്റൽ ഷോർട്ടേജ് എങ്ങനെയാണ് വരുന്നതെന്നാണ് പറയുന്നത്. ക്യാപിറ്റൽ ഷോർട്ടേജ് എന്ന് പറയുന്നത് അതായത് എനർജികളിൽ മിക്ക സാധനങ്ങൾ അല്ലെങ്കിൽ മിക്ക ഏരിയകളും എന്ന് പറയുന്നത് ഇത് എന്താണ് റിന്യൂവബിളും നോൺ റിന്യൂവബിളും ഉണ്ട് അല്ലേ. നമുക്കറിയാവുന്നതാണ് നമുക്ക് കരുതി വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വീണ്ടും ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തീർന്നു പോകുന്ന കാര്യങ്ങളുണ്ട്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. അപ്പോഴത്തേനും ഈ എനർജി ഇങ്ങനെ നമ്മളൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ടൂളോടുകൂടി ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ അമിതമായി ഉപയോഗിക്കുമ്പോഴും അനാവശ്യമായി അതിനെ എന്താണ് ദുരുപയോഗം ചെയ്യുന്ന സമയത്തും അതടുത്ത ഒരു ജനറേഷനോ അല്ല ഒരു അടുത്ത പ്രോസസ്സിന് വേണ്ടി ഇവ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ള ഒരു എന്താണ് വെയിറ്റിംഗ് ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന എനർജി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്യാപിറ്റൽ ഷോർട്ടേജ് ഇസ് അനദർ ഫാക്ടർ. നെക്സ്റ്റ് വാട്ടർ കൺസർവേഷൻ. എന്താണ് വാട്ടർ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റാണ് വാട്ടർ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വാട്ടർ കൺസർവേഷൻ? അതിൻ്റെ ഒരു ഡെഫിനേഷൻ തന്നിട്ട് വായിച്ചു നോക്കുക. വാട്ടർ കൺസർവേഷൻ ഈസ് ദ കെയർഫുൾ യൂസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് വാട്ടർ റിസോഴ്സസ് ആൻഡ് ഇൻവോൾവ്സ് ബോത്ത് ദി ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് വാട്ടർ യൂസ്ഡ്. അതായത് വളരെ സൂക്ഷ്മതയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, ഈ ജലത്തിൻ്റെ ഉറവിടങ്ങൾ നമ്മൾ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നതാണ് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ബോത്ത് ദി ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് വാട്ടർ യൂസ്ഡ്. ജലം നമ്മൾ ഉപയോഗിക്കുന്നതിനുള്ള ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ആസ്പെക്ട്സ് ആണ് പറഞ്ഞത്. രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് നമുക്ക് താഴെ നോക്കാം. ദെയർ ആർ മെനി സ്ട്രാറ്റജീസ് ദാറ്റ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു കൺസർവ് ദി വാട്ടർ. ഫസ്റ്റ് വൺ, കെയർഫുൾ മെഷേഴ്സ് ഇൻ ഡേ ടു ഡേ ലൈഫ് ടു സേവ് വാട്ടർ. നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ജലം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു ശ്രദ്ധാലുവായിരിക്കണം. അതുപോലെ ശ്രദ്ധയുള്ളൊരു മെസ്സേജ് നമ്മൾ എന്ത് ചെയ്യണം, അതുപോലെ നമുക്കൊരു മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മൾ ചെയ്യുന്നതിലൂടെ മറ്റുള്ളവർ നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നമുക്കത് അളന്ന് തിട്ടപ്പെടുത്തി വേണം സംഭവം എന്ത് ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടത്. കാരണം ഇപ്പോൾ പ്രകൃതിയിൽ എപ്പോഴും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമതാണ് സസ്റ്റൈനബിൾ വാട്ടർ യൂട്ടിലൈസേഷൻ. സസ്റ്റൈനബിൾ വാട്ടർ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമുക്ക് ഒരു സ്ഥിരമായിട്ട് വെള്ളം എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥായി ആയിട്ടുള്ള ഒരു ഉറവിടം കണ്ടെത്തുക. ഉദാഹരണം കിണർ. കിണറൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ വറ്റിപ്പോകാത്ത ഏത് എത്ര വലിയ മഴ സോറി വേനലുള്ള സമയമാണെങ്കിലും വറ്റിപ്പോകാത്ത രീതിയിൽ അതവിടെ കിണർ കാണും. പിന്നെയാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, മഴവെള്ള സംഭരണികൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇത് വരും. ഒന്നാമതെയാണ് കെയർഫുൾ മെഷേഴ്സ് ടു കൺസർവ് വാട്ടർ ഇൻ ഡേ ടു ഡേ ലൈഫ്. ഇതൊക്കെ നല്ല, ഇത് ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ ചിന്തിച്ച് എഴുതേണ്ട കാര്യങ്ങളാണ്. പോയിൻറ്റ്സ് പഠിച്ചു വെക്കുക. എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് ഉള്ള കെയർഫുൾ ആയിട്ടുള്ള മെഷേഴ്സ്, ദൈനംദിന ജീവിതത്തിൽ വെള്ളം നമ്മൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ള കെയർഫുൾ മെഷേഴ്സ് എങ്ങനെയാണ് നമ്മൾ എന്താണ് എടുക്കേണ്ടതെന്നാണ്. ഒന്നാമതെയാണ് ഡൊമസ്റ്റിക് കൺസർവേഷൻ എന്ന് പറയുന്നത്. ഡൊമസ്റ്റിക് കൺസർവേഷന് വേണ്ടിയാണ് എപ്പോഴും നമ്മുടെ എന്താണ് ആകെ ലഭ്യമാകുന്ന വെള്ളത്തിൻ്റെ 10% വെള്ളവും നമ്മൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്, ഡൊമസ്റ്റിക് കൺസർവേഷന് വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡൊമസ്റ്റിക് കൺസർവേഷനിൽ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ലീക്കേജുകൾ അവോയ്ഡ് ചെയ്യുക, പിന്നെ എന്താണ് വാട്ടർ ടാപ്പുകൾ ടേൺ ഓഫ് ചെയ്യുക, പിന്നെ എന്താണ് എന്താണ് മിസ്യൂസ് ചെയ്യാതിരിക്കുക. എപ്പോഴും നമുക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ വെള്ളം പാഴായി പോകുന്നതൊക്കെ ഒഴിവാക്കണം. രണ്ട്, അഗ്രികൾച്ചറൽ കൺസർവേഷൻ എന്നാണ് പറയുന്നത്. രണ്ടാമത്തേത് അതായത് കൃഷിയിടങ്ങളിൽ ഒത്തിരി വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, എന്നാൽ ഇതിന് നല്ലൊരു ശതമാനം അത് പാഴായി പോവുകയാണ്. ഇന്ന് പാഴായി പോവുക എന്ന് പറഞ്ഞാൽ കനാലുകളുടെ സൈഡിലൊക്കെ ഇങ്ങനെ എന്താണ് നമ്മൾ ലീക്കുകൾ ഉണ്ടായിട്ട് ബണ്ട് പൊട്ടിപ്പോകുന്നു, അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ വരുന്നുണ്ട്. ഇതൊക്കെ കേരളത്തിലുള്ളതിനേക്കാളും കൂടുതലായിട്ട് അവിടെ ഇത് ഓവറോളാണ് മൊത്തമായിട്ടാണ് നമ്മൾ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നതെങ്കിലും ആന്ധ്ര മഹാരാഷ്ട്ര ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ കൃഷിയുള്ളത് തമിഴ്നാടൊക്കെ. അപ്പോഴത്തേക്കിനും ഇങ്ങനെയുള്ള ആന്ധ്രാപ്രദേശം തെലുങ്കാനയൊക്കെയാണ് ഏറ്റവും ഈ എന്താണ് നമ്മുടെ ഈ ചോളം ബാർലി ഗോതമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കൾട്ടിവേഷൻ നടക്കുന്നത്.
അപ്പോൾ അവിടെയൊക്കെ പറഞ്ഞാൽ ഇത് അവർക്ക് വെള്ളം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഇങ്ങനെയുള്ള ബണ്ടുകളും മറ്റൊക്കെ പൊട്ടിപ്പോകുന്ന സമയത്ത് ആ വെള്ളം ഒത്തിരി മിസ് ഇത് എന്താണ് യൂസ്ലെസ് ആയിട്ട് പോകുന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ട് ആ ഫാമിംഗ് ടെക്നിക്സ് വളരെ ഇമ്പ്രൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെയുള്ളതാണ് ഈ ഇൻഡസ്ട്രിയൽ കൺസർവേഷൻ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ കൺസർവേഷൻ ഇതുപോലെ തന്നെ കൂളിംഗ് സിസ്റ്റം വഴിയും പിന്നെ എന്താണ് കൂളിംഗ് വാട്ടറുകൾ വീണ്ടും വീണ്ടും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഈ ഇൻഡസ്ട്രികൾ യൂസ് ചെയ്യുന്ന വാം വാട്ടേഴ്സുണ്ട്. ഈ വാട്ടറുകൾ കൂള് ചെയ്തിട്ട് വീണ്ടും റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ വെള്ളത്തിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗങ്ങൾ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ സസ്റ്റൈനബിൾ വാട്ടർ യൂട്ടിലൈസേഷൻ. ഫസ്റ്റ് വൺ, ഡൊമസ്റ്റിക് വാട്ടർ കൺസംപ്ഷൻ ഷുഡ് ബി റെസ്ട്രിക്റ്റഡ് ടു എ മിനിമം. വളരെ മിനിമമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, ഡൊമസ്റ്റിക് വാട്ടർ കൺസംപ്ഷൻ കുറയ്ക്കാൻ സാധിക്കണം. പിന്നെയുള്ളതാണ് ദ ഇറിഗേഷൻ കനാൽ ഷുഡ് ബി ഡിസൈൻഡ് ആൻഡ് കൺസ്ട്രക്ഷൻ such as there's a minimum seepage through their sides and the bottom and also the evaporation is minimum from the top. അതായത് ഇറിഗേഷൻ കനാൽ കൃത്യമായി എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുകയും കൺസ്ട്രക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ ഇത് സ്വീപ്പേജ് കുറച്ചിട്ട് വേണമെന്നാണ്. അതായത് ചെറിയ ചെറിയ കുറച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴുകി ചെല്ലാവുന്ന രീതിയിൽ വേണം അത് പണിയുവാനായിട്ട്. പിന്നെ ഉള്ളത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്. ദി വേസ്റ്റ് വാട്ടർ ഷുഡ് ബി റീസൈക്കിൾഡ് ടു യൂസ് ഇറ്റ് എഗെയിൻ ആൻഡ് എഗെയിൻ. അടുത്ത് പറയുന്നതാണ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷന് വേണ്ടി ഈ വേസ്റ്റ് വാട്ടർ വീണ്ടും വീണ്ടും എന്ത് ചെയ്യാൻ സാധിക്കുക, റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കണം. പിന്നെ ഉള്ളതാണ് ഇനി പ്രൊഡക്ഷൻ ഓഫ് വെജിറ്റേഷൻ നാച്ചുറൽ മീൻസ് ഓഫ് റീജനറേഷൻ ഷുഡ് ബി യൂട്ടിലൈസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് സപ്ലിമെൻറ്റിങ് ബൈ ആൻ ആർട്ടിഫിഷ്യൽ മീൻസ്. ദിസ് സേവ് അൺനെസറി വേസ്റ്റ് ഓഫ് വാട്ടർ. അതായത് എന്താണ് റീജനറേഷൻ ഷുഡ് ബി യൂട്ടിലൈസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് സപ്ലിമെൻറ്റിങ് ഇറ്റ് ബൈ ആർട്ടിഫിഷ്യൽ മീൻസ് എന്നാണ് പറയുന്നത്. സസ്റ്റൈനബിൾ വാട്ടർ സൊല്യൂഷൻ്റെ അകത്താണ് പറയുന്നത് ആർട്ടിഫിഷ്യൽ മീൻസിൽ. അതായത് ഈ പച്ചക്കറി മറ്റ് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വിൽക്കുന്ന പിന്നെ ചെയ്യുന്ന സമയത്ത് ഒത്തിരി എന്താണ് ഈ കൃത്യമായ പാതകളില്ലെങ്കിൽ ഇത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നതാണ്, ബാഷ്പീകരിച്ച് പോകുന്ന ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഈ പറയുന്ന കൃഷിയൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതയുണ്ട്. എന്താണ് അവർക്ക് എരമ്പ് വളരെ കുറവായിരിക്കും, മരങ്ങളില്ല, തണലില്ല, അങ്ങനെ ഡയറക്റ്റ് കൃഷി അല്ലെങ്കിൽ നിന്ന് വെള്ളം. അപ്പോൾ അതിനും ഒരു 100% അങ്ങോട്ട് ഒഴിച്ചു ചെല്ലുവാണെങ്കിൽ അതിന് 4% എന്തെങ്കിലും ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അതുകൊണ്ട് അതേപോലെ സൺഡയറക്റ്റ് ഡയറക്റ്റ് താഴോട്ട് അടിക്കുമല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. പിന്നെ ദി ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഷുഡ് ബി മെയിൻറ്റെയിൻഡ് വിതിൻ ഡിസൈറബിൾ ലിമിറ്റ്സ് ബൈ അഡോപ്റ്റിംഗ് ഡിഫറെൻ്റ് മെത്തേഡ്സ് ഓഫ് പൊല്യൂഷൻ ചെക്സ്. പലതരത്തിലുള്ള പൊല്യൂഷൻ ചെക്കിങ്ങിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കണമെന്നാണ് പറയുന്നത്, വെള്ളത്തിൻ്റെ ക്വാളിറ്റി നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ചെക്ക് ചെയ്യാനോ ടെസ്റ്റ് ചെയ്യാനോ സാധിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് അഥവാ മഴവെള്ള സംഭരണി. മഴവെള്ളം എങ്ങനെ നമുക്ക് സംഭരിക്കാൻ യൂസ് ചെയ്യാൻ സാധിക്കും, അതാണ് എന്താണെന്ന് പറഞ്ഞത് നേരത്തെ ഇറ്റാലിക്ക് കൊടുത്തിരുന്ന 3rd ലൈൻ അത് അണ്ടർലൈൻ ചെയ്യുക. കളക്ടിങ് റെയിൻ വാട്ടർ ഓൺ ദ റൂഫ്സ് ഓഫ് ബിൽഡിങ്സ് ആൻഡ് സ്റ്റോറിങ് ഇറ്റ് അണ്ടർഗ്രൗണ്ട് ഫോർ ലേറ്റർ യൂസ്. അതായത് റൂഫിൽ നിന്ന് റെയിൻ വാട്ടർ കളക്ട് ചെയ്യുകയും ബിൽഡിങ്ങിൻ്റെ റൂഫിൽ നിന്ന് അത് മേൽക്കൂരയിൽ നിന്ന് വെള്ളം അത് കളക്ട് ചെയ്യുക, അത് സ്റ്റോർ ചെയ്തിട്ട് എന്താണ് അണ്ടർഗ്രൗണ്ടിലേക്ക് ലേറ്റർ യൂസിന് പിന്നെയുള്ള യൂസിന് വേണ്ടി വിടുന്നതാണ്. ഇത് രണ്ട് തരത്തിൽ വന്ന് വരും, ഒന്ന് മഴവെള്ള സംഭരണിയായിട്ടും വരും, രണ്ടാമത് പറഞ്ഞിരുന്നതാണ് അണ്ടർഗ്രൗണ്ട് വാട്ടറിന് വേണ്ടി നമുക്ക് ഡയറക്റ്റ് ഭൂമിയിലേക്ക് കൊടുക്കുകയും ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ നീഡ് അല്ലെങ്കിൽ റീസൺ പറയുന്നതാണ് ഒന്ന് ഷോർട്ടേജ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ഇൻ അർബൻ ആൻഡ് സെമി അർബൻ ഏരിയാസ്. അത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. എല്ലാ സ്ഥലങ്ങളിലും ടൈൽ ഇട്ടിട്ട് പിന്നെ എന്ത് ചെയ്യത്തില്ല, ഇത് നേരെ താഴോട്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റാത്തൊരു സാഹചര്യം വരും. അതുകൊണ്ടാണ് ഡ്രിങ്കിങ് വാട്ടർ ഷോർട്ടേജ് ഉള്ള സ്ഥലങ്ങൾ അർബൻ സെമി അർബൻ സ്ഥലങ്ങളിൽ എപ്പോഴും ഇത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് പറയുന്നത് ലാക്ക് ഓഫ് റീചാർജിങ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ഡ്യൂറിങ് റെയിനി ഡേയ്സ് ബിക്കോസ് ഓഫ് ബ്ലോക്കേജ് ഓഫ് റീചാർജിങ് ഏരിയ ഡ്യൂ ടു അർബനൈസേഷൻ ആൻഡ് ലാർജ് സ്കെയിൽ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്സ്. അതായത് ഇപ്പോൾ പറഞ്ഞാൽ വലിയ വലിയ ബിൽഡിങ്ങുകൾ കെട്ടിടങ്ങളൊക്കെ വരുന്നതിലൂടെ ഈ ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, നമുക്ക് വീണ്ടും റീചാർജ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പോൾ നമ്മുടെ കോളേജിൽ തന്നെ ആണെങ്കിലും ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ്ങിൻ്റെ ഒരു പ്ലാന്റൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കഴിഞ്ഞ ദിവസത്തിലൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടുകാണെന്ന് വിചാരിക്കുന്നു. പിന്നെയുള്ളതാണ് ഇൻക്രീസ് ദ ഡിമാൻഡ് ഓഫ് വാട്ടർ ഡ്യൂ ടു പോപ്പുലേഷൻ ഗ്രോത്ത്. പിന്നെ ജനസംഖ്യ വർധനവിലൂടെ എന്ത് ചെയ്യുന്നു, വെള്ളത്തിനുള്ള ഡിമാൻഡ് കൂടി. പിന്നെയാണ് ഫ്രീ ഓഫ് കോസ്റ്റ് അവൈലബിലിറ്റി ഓഫ് റെയിൻ വാട്ടർ. റെയിൻ വാട്ടറിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല, അത് നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. ലോവറിങ് ഓഫ് ദി ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ദി റിസോർസിൽ ഡ്രൈ വെൽസ് inability of hand pumps to work and deep drilling for tube wells etc.
കുഴൽ കിണറുകൾ കൃത്യമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അതിൽ നന്നായിട്ട് എഫക്റ്റീവായിട്ട് ഫിൽഡോട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഗ്രൗണ്ട് വാട്ടർ റീചാർജ് നടത്തിയെങ്കിൽ മാത്രമേ അതിലൂടെ നടക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയാണ് മെത്തേഡ്സ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഈ പറയുന്ന മഴവെള്ളം സംഭരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഒന്ന്, റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. മേൽക്കൂരയിൽ നിന്ന് നമ്മളെങ്ങനെയാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യുന്നത്? ഇൻ ദിസ് മെത്തേഡ് ദി റെയിൻ വാട്ടർ ഈസ് കളക്റ്റഡ് ഫ്രം റൂഫ് ടോപ്സ്, constructed courtyards and similar other locations from where the water generally flows out to rain and goes waste. അതായത് ഈ പെരയുടെ മുകളിലെ മേൽക്കൂരയിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമില്ല, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ഈ റൂഫിങ്ങിൻ്റെ സൈഡിൽ നിന്ന് നമുക്കറിയാം, ഇപ്പോൾ ഈ പി വി സി പൈപ്പിൻ്റെ വലിയ പാത്തികളൊക്കെ വെച്ചിട്ട് ഈ വെള്ളം കോർട്ട്യാർഡിലേക്ക്, അതായത് നമ്മുടെ നടുവറ്റത്തേക്ക് ഒരൊറ്റ പർട്ടിക്കുലർ റീജിയനിലേക്ക് അല്ലെങ്കിൽ പർട്ടിക്കുലർ പോയിന്റിലേക്ക് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് ഈ റൂഫ് ടോപ്പ് റെയിൻ ഹാർവെസ്റ്റിംഗ് എന്ന് വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് മൈക്രോ കാച്ച്മെൻറ് വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദിസ് എ മെത്തേഡ് ഓഫ് കളക്ടിങ് സർഫസ് റൺ ഓഫ് ഫ്രം എ സ്മോൾ കാച്ച്മെൻറ് ഏരിയ ആൻഡ് സ്റ്റോറിങ് ഇറ്റ് ഇൻ ദി റൂട്ട് സോൺ ഓഫ് ദി അഡ്ജസൻറ്റ് ഇൻഫിൽട്രേഷൻ ബേസിൻ. ദ ബേസിൻ ഇസ് പ്ലാന്റഡ് വിത്ത് ട്രീസ്, ബുഷസ് ഓർ വിത്ത് ആനുവൽ ക്രോപ്സ്. അതായത് അത് മരങ്ങളിലും മറ്റുമായിട്ട്, നേരത്തെ നമ്മൾ ഇൻ്റർനെറ്റിൽ കാണുന്ന സംഭവമാണ്, മരങ്ങളിലും മറ്റുമായിട്ട് എന്താണ് ഈ ഇൻഫിൽട്രേഷൻ ബേസിൻ വെക്കും, മനസ്സിലായി? എന്നിട്ട് ഏതെങ്കിലും ഒരു കാച്ച്മെൻറ് ഏരിയ എന്ന് പറയുന്നത് പെരടം മൂളത് മാത്രമാണ് നിർബന്ധമില്ല, നമ്മളിപ്പോൾ ഏതെങ്കിലും കാർഷെഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബിൽഡിങ്ങുകൾ ഹൈറ്റുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിൽ ഈ എന്തെങ്കിലും റൂഫിൻ്റെ മുകളിലാണ്, ആ റൂഫിൻ്റെ മുകളിൽ നിന്ന് ഈ വെള്ളം ക്ലോട്ട് ചെയ്തിട്ട് ഇവർ എന്ത് ചെയ്യുന്നു, ഈ മരത്തിൽ വെച്ചിരുന്ന ഈ ബേസിൻ വഴി ഇത് അരിച്ച് താഴോട്ട് എടുക്കുന്ന ഒരു സിസ്റ്റമാണ് പറയുന്നത്. അതാണ് ഈ മൈക്രോ കാച്ച്മെൻറ് വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെയാണ് മാക്രോ കാച്ച്മെൻറ് വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇസ് എ കോൾഡ് ഹാർവെസ്റ്റിംഗ് ഫ്രം എക്സ്റ്റേണൽ കാച്ച്മെൻറ്സ്. അണ്ടർ ദിസ് മെത്തേഡ് റൺ ഓഫ് ഫ്രം ഹിൽ സ്ലോപ്പ് കാച്ച്മെൻറ് ഈസ് കൺവേഡ് ടു ദി ക്രോപ്പിംഗ് ഏരിയ ലൊക്കേറ്റഡ് അറ്റ് ഹിൽ ഫൂട്ട് ഓൺ ഫ്ലാറ്റ് ടെറൈൻ. അതായത് മലമുകളിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന, താഴ്വരയുടെ സൈഡിൽ നിന്നൊക്കെ അങ്ങനെ ഒഴുകി വരുന്ന വെള്ളത്തെ നമ്മൾ റൂട്ട് തിരിച്ച് ഇങ്ങോട്ട് വിടും, ക്രോപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ വിളകളുടെ അടുത്തോട്ട് വിടുന്ന ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ ഒരു രീതിയാണ് മൈക്രോ കാച്ച്മെൻറ് വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് അഡ്വാൻറ്റേജസ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. ഏതൊക്കെയാണ് അഡ്വാൻറ്റേജസ് പറയുന്നത്? ഇതിൻ്റെ ഒന്ന്, സപ്ലിമെൻറ്റ് അതർ സോഴ്സസ്, ഹൈ ക്വാളിറ്റി വാട്ടർ, ലോ കോസ്റ്റ്, റെഡ്യൂസ് ഫുഡ്, പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ, ഫെസിലിറ്റേറ്റ്സ് ഫാമിംഗ്. നിങ്ങൾക്ക് വായിച്ച മനസ്സിലാകുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനിയാണ് എന്താണ് വാട്ടർഷെഡ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. വാട്ടർഷെഡ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പറയുന്നത് എന്താണ്? വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് ഈസ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് കളക്ടിങ് ഫ്ലഡ് വാട്ടർ ഇൻ ഫ്ലഡ് പ്ലെയിൻസ് ബൈ റിസർവിങ് സം ഏരിയാസ് ഇൻ ദി പ്ലെയിൻസ് ഫോർ സ്റ്റോറിങ് ദി ഫ്ലഡ് വാട്ടർ. അതായത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയങ്ങളിൽ ചില പ്ലെയിനായിട്ട് കിടക്കുന്ന ഏരിയകൾ, തരിശായിട്ട് കിടക്കുന്ന ഏരിയകൾ നമ്മൾ ഈ വെള്ളം, ഈ വെള്ളപ്പൊക്കത്തിലുണ്ടാകുന്ന വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. അതാണ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് പിന്നെ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഈ വെള്ളം ഇറങ്ങിപ്പോയി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും ഈ വെള്ളം വരണ്ട് പോകാൻ തുടങ്ങുമ്പം ഈ വെള്ളം നമുക്ക് അഗ്രികൾച്ചർ പർപ്പസ്, ക്രോപ്പ് പർപ്പസ്, പിന്നെയുള്ള മീൻ വളർത്തൽ, അതാണ് ഈ അക്വിഫർ റീചാർജിങ് എന്ന് പറയുന്നത്, മീൻ വളർത്തൽ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ടൈപ്സ് ഓഫ് വാട്ടർഷെഡ് പറയുന്നുണ്ട്, വാട്ടർഷെഡ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻ്റ് ടൈപ്സ് ഡിപ്പെൻഡിങ് ഓൺ ദി സൈസ്, ഡ്രെയിനേജ് ഷെയ്പ്പ് ആൻഡ് ലാൻഡ് യൂസ് പാറ്റേൺ. നോക്കുക, ഇല്ലേ വാട്ടർഷെഡ് 1 to 10 hectares, മിനി വാട്ടർഷെഡ് 10 to 100 hectares, മൈക്രോ വാട്ടർഷെഡ് 100 to 1000 hectares, മാക്രോ വാട്ടർഷെഡ് 1000 to 10000 hectares. ഇതാണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, അറിഞ്ഞു വെച്ചാൽ മതി. ഒബ്ജക്റ്റീവ്സ് എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് ഫുഡ്, ഫുഡ് ആൻഡ് ഫ്യൂവൽ, പൊല്യൂഷൻ കൺട്രോൾ, മിനിമൈസിങ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ്, വാട്ടർ സ്റ്റോറേജ്, ഫ്ലഡ് കൺട്രോൾ, ചെക്കിംഗ് സെഡിമെൻറ്റേഷൻ, വൈൽഡ് ലൈഫ് പ്രിസർവേഷൻ എക്സെട്ര. ഇത്രയാണ് എനിക്ക് പ്രധാനമായിട്ടും വരുന്ന ഒബ്ജക്റ്റീവ്സ്. പിന്നെ ഉള്ളത് പറയുന്നതാണ്, അത് നോക്കിക്കോളാം, ഇറോഷൻ കൺട്രോൾസ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് സോയിൽ ഡീഗ്രഡേഷൻ ആൻഡ് കൺസർവേഷൻ ഓഫ് സോയിൽ ആൻഡ് വാട്ടർ. ഓക്കെ, ഇറോഷൻ ഇത് മണ്ണൊലിപ്പ് തടയാനായിട്ട് അത് കൺട്രോൾ ചെയ്യുന്നുള്ള കാരണമാണ്. എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ത്രൂ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, ഡയറി, ഫിഷറി പ്രോഡക്ട്സ് എക്സെട്ര. റീചാർജിങ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ടു പ്രൊവൈഡ് റെഗുലർ വാട്ടർ സപ്ലൈ ഫോർ കൺസംഷൻ ആൻഡ് ഇൻഡസ്ട്രി ആസ് വെൽ ആസ് ഇറിഗേഷൻ റിക്രിയേഷൻ ഫെസിലിറ്റി. ഇത്രയാണ് എനിക്ക് പ്രധാനമായിട്ട് വരുന്നത്. മാൻസ് ഫീസ് നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.